Good morning, dear children. In our previous class, we have learned the nomenclature of saturated hydrocarbon, that is alkanes. Today, we are going to learn the nomenclature of unsaturated hydrocarbon, that is alkenes and alkynes, and the nomenclature of compounds containing functional group, carboxylic acid group, aldehydic group, alcoholic group, etc. Nomenclature of unsaturated hydrocarbon. What is unsaturated hydrocarbon? Yes, double or triple bonded compounds are unsaturated compounds. For example, alkene. Alkene is double bonded compound. Alkyne. Alkynes are triple bonded compounds. So unsaturated compounds or unsaturated hydrocarbons means double or triple bonded compounds. Let us learn the rules for naming the unsaturated hydrocarbon. The first rule is select the longest chain such that carbon atom containing double or triple bond gets the lowest possible number, and this number indicate the position of double or triple bond. So what is the first rule? Select the longest continuous chain. Let us see an example. This is an unsaturated compound because a double bond is present here. The first rule is select the lowest chain. Here 5 carbon atoms are present in this chain. So this is the lowest chain. Such that carbon atom containing double or triple bond gets the lowest possible. From the last class, select the longest continuous chain and number the chain in such a way that the substituent gets the lowest number. Lowest chain and number chain board, out of the substituent, the lowest number, കിട്ടത്തക്ക രീതിയിലാണ് നമ്പർ ചെയ്തത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ലോവസ്റ്റ് സംഭവമൊക്കെ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിലാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമ്മൾ നമ്പർ ചെയ്തു. ബട്ട് ഹിയർ സെലക്ട് ദ ലോവസ്റ്റ് ചെയിൻ സച്ച് ദാറ്റ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഗെറ്റ്സ് ദി ലോവസ്റ്റ് പോസിബിൾ നമ്പർ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെങ്കിൽ കൂടിയും നമ്പർ കൊടുക്കേണ്ടത് അവിടുത്തെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിലാണ് നമ്പറിങ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് 5 കാർബൺ ആറ്റംസ്, ഈ സൈഡ് നമ്മൾ നമ്പർ ചെയ്താൽ 1, 2 ഇവിടെ ആണ് ഡബിൾ ബോണ്ട് കിട്ടുന്നത്. ഈ തേർഡ് കാർബണിലും ഫോർത്ത് കാർബണിലുമായിട്ടാണ് ഇവിടുന്ന് നമ്പർ ചെയ്താൽ ഡബിൾ ബോണ്ട് കിട്ടുന്നത്. അന്നേരം 3 എന്ന് വരും ഇവിടുത്തെ ഡബിൾ ബോണ്ട്. നേരെ മറിച്ച് നമ്മൾ റൈറ്റ് ചെയ്യുന്ന നമ്പർ എഴുതുകയാണെങ്കിൽ 1, 2, 3, 4, 5 സെക്കൻഡ് ആണ്, സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നത്, സെക്കൻഡിന്റെയും തേർഡിന്റെ ഇടയ്ക്ക്. സോ ഹിയർ ദ ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ് അറ്റ് സെക്കൻഡ് കാർബൺ. സെക്കൻഡിന്റെ തേർഡിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് എങ്കിലും നമ്മൾ ആദ്യത്തെ നമ്പർ ആണ് എടുക്കുന്നത്, സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ല ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്, ലെഫ്റ്റിൽ നിന്ന് എടുത്ത സബ്സ്റ്റിറ്റ്യൂവന് വന്നതിന് ലോവസ്റ്റ് നമ്പർ. ബട്ട് അങ്ങനെയല്ല, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഷുഡ് ഗെറ്റ് ലോവസ്റ്റ് നമ്പർ. സോ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഈ സെക്കൻഡും തേർഡിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട്, സെക്കൻഡ് കാർബണിന് സെക്കൻഡ് ആണ് ഡബിൾ ബോണ്ടിന് നമ്പർ കിട്ടുന്നത്. സോ ഇവിടെ 5 കാർബൺ ആറ്റം ഉള്ളപ്പോൾ ഒരു പെൻഡ് ആണ് വേറൂട്ട് വരുന്നത്, അവിടെ സെക്കൻഡിൽ ഡബിൾ ബോണ്ട്, സോ പെൻഡ് 2E എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, പെൻഡ് എന്നുള്ളത് അതിൻ്റെ വേറൂട്ട്, അതിൻ്റെ പൊസിഷനാണ് 2E എന്ന് വരാൻ കാരണം ആൽക്കീൻ ആയതുകൊണ്ടാണ് ഇ എന്ന് വന്നത്. ഓക്കെ,
lowest possible number, and this number indicate the position of double or triple bond. Here that number is 22E. Clear? 2 is the number. So select the longest chain such that carbon atom containing double or triple bond gets the lowest possible number. Lowest number 2 is, and this number, that is 2, indicate the position of double or triple bond. ഈ കേസിൽ ടു ആണ് ആ നമ്പർ, ലോവസ്റ്റ് നമ്പർ എന്നുള്ളത്. സോ ടോട്ടൽ മീനിങ് എന്ത്? ഈ കോമ്പൗണ്ട് ഫൈവ് കാർബണാറ്റോളം ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിന്റെ ഫൈവ് എന്ന് പറയുമ്പോൾ പെന്റാവും സെക്കൻഡ് കാർബണെ സെക്കൻഡിന് തേടിന്റെ ഇടയ്ക്കാണ് ഡബിൾ ബോണ്ട് എങ്കിൽ നമ്മൾ സെക്കൻഡിനാണ് പറയുന്നത്. ഫസ്റ്റ് ഏത് നമ്പറാണോ വരുന്നത് ആ നമ്പറാണ് പറയുന്നത്. പെന്റ് ടൂവിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്, പെന്റ് ടു ഈവെന്ന് വരും. പിന്നെ അതുപോലെ തന്നെ ഫോർത്തിലൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആയ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ക്ലിയർ? സെക്കൻഡ്, ഇഫ് ദി പേരന്റ് ചെയിൻ കണ്ടെയ്ൻസ് സൈഡ് ചെയിൻ ഓർ ചെയിൻസ്, നെയിം ആൻഡ് പൊസിഷൻ ഓഫ് സൈഡ് ചെയിൻ ആർ ടു ബി ഇൻഡിക്കേറ്റഡ് ബിഫോർ ദി നെയിംസ് ഓഫ് പേരന്റ് ആൽക്കീൻ ഓർ ആൽക്കൈൻ. ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഗ്രൂപ്പ്. അതായത് ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ, ഹിയർ ഫൈവ് കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട് ആൻഡ് എ സബ്സ്റ്റിറ്റ്യൂന്റ് ഈസ് അറ്റാച്ച്ഡ് അറ്റ് ഫോർത്ത് കാർബൺ, ആൻഡ് ഹിയർ ദിസ് ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ. സെക്കൻഡ് റൂൾ പറയുന്നത് ആ കോമ്പൗണ്ട് നെയിം പറഞ്ഞതിന് മുന്നേ സൈഡ് ചെയിൻ ഉണ്ടെങ്കിൽ, സൈഡ് ചെയിൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്, ചിലപ്പോൾ സൈഡ് ഒരു ചെയിനേ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചെയിൻ കാണാം. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ, ചിലപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരാം, വേറൊരു ഈഥൈൽ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ ഈ കാരണത്തിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരാം. ഒന്നിൽ കൂടുതൽ സൈഡ് ചെയിൻസും വരും. സൈഡ് ചെയിൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂൻ. ആദ്യം അതിന്റെ പൊസിഷനാണ് പറയുന്നത്. ഹിയർ ദിസ് സൈഡ് ചെയിൻ ഓർ ദിസ് സബ്സ്റ്റിറ്റ്യൂൻ ഈസ് പ്രസന്റ് അറ്റ് ഫോർത്ത് കാർബൺ. So name of this compound is 4-methyl. This group is methyl group, so 4-methyl. Then bed root is pent. Why? Because this compound contains 5 carbon atoms, so bed root is pent, and here this double bond is present in between first and second carbon. First and second adayil anengilum aayitha number aanu parayunnathu, so pent 1e. So name 4-methyl pent 1e. So ആദ്യം പറയേണ്ട ആരെയാണ്? സബ്സ്റ്റിറ്റ്യൂവിന്റെ പൊസിഷനും അതിന്റെ നെയിമും ആണ് ആദ്യം പറയേണ്ടത്. സബ്സ്റ്റിറ്റ്യൂവിന്റ് മീൻസ് സൈഡ് ചെയിൻ. അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. 4-methyl പെന്റി എന്ന് നെയിം ചെയ്താലും കുഴപ്പമില്ല. പെന്റി എന്ന് എഴുതിയ അതിന്റെ മെയിൻ ഫസ്റ്റ് കാർബണയിലാണ് ഈ ഡബിൾ ബോണ്ട് എന്നാണ്. അല്ലെങ്കിൽ പെന്റ് 1e, പെന്റ് ഹൈഫൻ 1 ദെൻ ഹൈഫൻ ഇ എൻ എ. Then second example, CH3, single bond C, triple bond CH. This is a triple bonded compound. That means this is an alkyne. Here also a substituent is present at third carbon. So first you should indicate the position of that substituent. A name, compound full name എഴുതുന്നതിന് മുന്നേ ആദ്യം എന്താണ് പറയേണ്ടത്? സബ്സ്റ്റിറ്റ്യൂന്റ് പൊസിഷൻ ആണ്. ഹിയർ this substituent is present at third carbon, so name of this compound is 3-methyl. Since 4 carbon atoms are present in this compound, but and here triple bond is present in between first and second carbon, so aayitha number 1 varunnathu but 1yne, butyne aanu. Butyne position aa double bond triple bond inde position aanu first bond aanu but 1yne. Otherwise, you can name it as 3-methyl butyne. One word in the word, because here this triple bond is present at first carbon. First carbon is not going to be done, but it is not going to be done. Okay. First, all the other carbon is not going to be done. But 2 is not going to be done, but 2 is not going to be done. 3 is not going to be done, but 3 is not going to be done. Okay. Then, third example, CH3, double bond CH, single bond CH, double bond CH2. Here, two double bonds are present in this compound. One double bond is present in between first and second carbon,
and the other double bond is present in between third and fourth carbon. The right side is number same bond. Angana varu. Now, we left side is number eda irikkum. Left side is number cheyidal number varuna 1 2 3 third carbon ayil or double bond. Then 4 5 fifth carbon. So third il fifth il varunnale left side is number eda varunnu. So 3 plus 5 is equal to 8 aanu sum varunnu. Indicate the position of that substituent. So 5 methane. Total how many carbon atoms are present here? 6 carbon atoms. So 5 methane. Where root 6 is hex. Hex. There. Every time double bond one. 1 nil under. 3 nil under. 1, 3. 10 double bond 11. Ibide yum. Ibide yum. So di. Double bond ne kaanikka DNA. So name of this compound is 5-methyl hex 1,3-diene. Clear? 5-methyl hex 1,3-diene. Total 6 carbon atoms. And then 5th carbon will be methyl group. 1-nilum, 3-nilum double bond root. And then 2 bond on diene. Clear? Third rule, if the parent chain contains both double and triple bond, then the lowest sum rule should be adopted and the family will be YN. So, there are examples. If you have a double bond, you can have a triple bond. But if the parent chain contains both double and triple bond, a parent chain triple bond and double bond orimichu vannal nammal edinaanu lower number kodukkuva ennallana double bond ne lower number kittatakka reethi vela numbering cheyan adho triple bond ne lower number kittatakka reethi vela numbering cheyan angale oru case varuvaangil you should adopt lowest sum. Lowest sum rule should be adopted. This side the number is equal. Sum over another. First two carbon triple bond. So one. Pin adutha multiple bond over another. Third carbon double bond. Third is fourth in day between another. Third adi number over another. So the triple bond is present in between first and second carbon, so 1 plus, and the double bond is present in between third and fourth carbon, so 1 plus 3. Sum is equal to 4. Okay. Write the number either every double and triple bond position second carbon a double bond. That means second in between second and third carbon. Either number second I will be 2. Then a triple bond is present in between 4th and 5th carbon. So 2 plus 4 is equal to 6. 4 or 6 would have 4 and lower number, lowest sum is 6. So lowest sum rule apply. Left side the number is lowest sum. Right side is 6. So number is left side in the example. So that is the third rule. If the parent chain contains both double and triple bond, then the lowest sum rule should be adopted and the family will be by it. And meaning in both. And the name chain both. First double bond in the position bar net, venam, and after triple bond in the position bar. In the end chain, a family.
പെന്റൈൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്യൂട്ടൈൻ അല്ലെങ്കിൽ ഹെക്സൈൻ വൈഎൻഎ ആയിരിക്കും ലാസ്റ്റ് പറയുന്നത് എൻ ടി ചെയ്യുന്നത് ഇതിന്റെ മീനിങ് എന്തുവാ ഹിയർ എ ട്രിപ്പിൾ ബോണ്ട് ഈസ് പ്രസന്റ് അറ്റ് ഫസ്റ്റ് കാർബൺ and a double bond is present in between third and fourth carbon so name of this compound is pent total five carbon atoms are present in this chain so pent then you should mention the position of double bond here double bond is present at third carbon so pent 3e in the middle like e allani y n parayumbo e n varum सो And the family will be by any means. So, in this chain, by any means. Okay, now the triple bond is our last step. Okay, now your number chain bond. First double bond. Third level by any means. Now, our pent bond is three by any means. Okay, so some rule. No qua. Last some by any other rule. No qua. Double bond and triple bond in there. ഒരുമിച്ച് വരുവാണെങ്കിൽ ലോവർ സം ലോവസ് സം ഏത് സൈഡിൽ നിന്നെടുത്താൽ വരുമെന്ന് നോക്കുക ആൻഡ് ദ ഫാമിലി വിൽ ബി ഓഫ് വൈ എൻ ദാറ്റ് മീൻസ് ട്രിപ്പിൾ ബോണ്ടിൻ്റെ വൈ എൻ ആയിരിക്കും അതിൻ്റെ ഫാമിലി സോ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് പെൻറ്റ് ത്രീ ഇ വൺ വൈ എൻ ക്ലിയർ ലെറ്റ് അസ് നെയിം ദീസ് ടു കോമ്പൗണ്ട്സ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് Two double bonds are present. One double bond is present at this carbon, and another double bond is present at this carbon. The in between these two carbons, okay. And a substituent CH3 is attached on this carbon. What is the first rule? Take the longest continuous chain. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ എടുക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ആൻഡ് ദീസ് ചെയിൻ കൺസിസ്റ്റ് ഓഫ് സിക്സ് കാർബൺ ആറ്റംസ് സോ ദ ബേസ് റൂട്ട് ഈസ് ഹെക്സ് ക്ലിയർ സിക്സ് കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻ ആണ് കിട്ടുന്നത് അവിടുത്തെ ബേസ് റൂട്ട് സിക്സ് വരുമ്പോൾ ഹെക്സ് നമുക്കറിയാം ഓക്കെ ദെൻ സെക്കൻഡ് റൂൾ ഈസ് നമ്പർ ദ കാർബൺ ആറ്റംസ് ഓഫ് ദ പേരന്റ് ചെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് The double bond or triple bond gets the lowest possible number. Here, the multiple bond present is double bond. Two double bonds are present here. Number the carbon atoms of this chain in such a way that these double bonds get the lowest possible number. Then, engane number cheyda? Left cheyda number cheyda lano? Right cheyda number cheyda lano? Lower number double bonds ne kittunnu. Okay, namukku nokkam. ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്താൽ എങ്ങനെ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഹിയർ ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് കാർബൺ സോ ഇവിടുത്തെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ത്രീ ആണ് ആദ്യത്തെ ഡബിൾ ബോണ്ടിന്റെ സോ ത്രീ പ്ലസ് അടുത്ത ഡബിൾ ബോണ്ട് ഇവിടെ വരും ഇൻ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് സിക്സ് സോ ഫസ്റ്റ് നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത് double bond 5 ഇൽ 6 ഇൽ ആവുമ്പോൾ 5 എടുക്കും സോ 3 പ്ലസ് 5 സം ഈസ് 8 ക്ലിയർ ഇനി റൈറ്റ് ചെയ്ത് നമ്പർ ചെയ്താലോ 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഹിയർ ദ ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ സോ സം ബിക്കംസ് 1 പ്ലസ് ആൻഡ് സെക്കൻഡ് ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ് third and fourth carbon so 3 and 3 and 4 ne adakkavund second double bond position 3 aanu clear so 1 plus 3 is equal to 4 lowest sum is this one so this is the
correct one. Clear? So, this is the number. This is the right number. Left load number. Okay. This is the area. Here a substituent is present on fifth garden. But number is same, CS3 is fifth garden. And the substituent is methyl group. So, first you have to mention that substituent. Here that substituent is present on fifth carbon. So 5-methyl. Okay. And this parent chain consists of 6 carbon atom. So hex. 5-methyl hex. Then the double bond. Either lamp position. First in them. Third in. So 1. Then 3. Dandana Marino on the di 1-3 di double bond diagonal, it becomes 1-3 di E. So name of this compound is 5-methyl. If it prefix I substituent and the position 5th diagonal 5-methyl, total 6 carbon atoms, so hex. 2 double bonds are present and those double bonds are present at 1st and 3rd carbon. So hex 1-3 di E. Clear? So this is the name of this compound. Clear? Then second compound. Here this is a triple bonded compound. And here the substituent is bromine. So bromo is the substituent. Take the longest continuous chain and number the carbon atoms of the chain in such a way that the double or triple bond, that means multiple bond, gets the lowest number. So, we will give you the numbers here. 1, 2, 3, 4, 5. Here is multiple bond and triple bond with the number. Here this triple bond is present in between 2 and 3, second carbon and third carbon. So its position is 2. Clear? Right in one arrow. Sorry, left in one arrow. 1, 2, 3, 4, 5. Left in number is here. Double bond is present between 3 and 4. In the very bond, lower number, ACD number is here. E triple bond. Left in right in the number either 2 varum, left in the number either in between 3 and 4 on either number 3 and so right in the 2 varum, left in the 3 varum. So lower number 2 either the number right in the number either is number here. Okay. Then a substituent bromine is attached to 4th carbon. So first array paranam is substituent position paranam. Here the substituent is bromo group. So 4-bromo. Parent chain consists of 5 carbon atoms. So 4-bromo pent. And here the triple bond is present on second carbon. So 4-bromo pent. Hyphen 2, triple bond means YNE, 2I, clear? So the name of this compound is 4-bromo, total 5 carbon atoms, so where root is pent, and here the triple bond is present in between 2nd and 3rd carbon, so pent 2YNE, clear? Nomenclature of compounds containing functional group. That means CHO, COH, OH, all these are functional groups. COH is carboxylic acid. OH means alcohol. CHO, aldehyde, etc. So functional group or not, I don't know what that term is.
first rule is select the longest continuous chain containing functional group. It gives the weight group. For example, CH3, CHCH3, CH2, CH2COH. The carboxylic acid. Why? Because here the functional group present is COH group. COOH is carboxylic acid. ഇവിടെ ഫോർത്ത് പൊസിഷനിൽ നമ്പർ ചെയ്യുമ്പോൾ ഫോർത്ത് പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് മീഥെൻ. സോ ദ ഫസ്റ്റ് റൂൾ ഈസ് സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇറ്റ് ഗീവ്സ് ദി വേർഡ് ഗ്രൂപ്പ്. ലോങ്സ്റ്റ് ചെയിൻ എടുക്കുക. ആ ലോങ്സ്റ്റ് ചെയിൻ പ്രത്യേകതയുണ്ട്. എപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ എടുത്താലും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ലോങ്സ്റ്റ് ചെയിൻ എടുക്കാൻ. ഓക്കെ, അതിൽ എത്ര കാർബണാറ്റം ഉണ്ടോ അതാണ് അടുത്ത വേർഡ് റൂട്ട്. ഇൻ ദിസ് എക്സാമ്പിൾ 5 കാർബണാറ്റംസ് ആർ പ്രസന്റ്, സോ ഹിയർ ദ വേർഡ് റൂട്ട് ഈസ് പെറ്റ്. ഇവിടെ COH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെയിൻ ആണ് നമ്മൾ എടുത്തത്. ദിസ് ഈസ് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓൾസോ. ക്ലിയർ? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് റൂട്ട്. ദെൻ സെക്കൻഡ് റൂട്ട്, ദ ലോങ്സ്റ്റ് ചെയിൻ സെലക്ടഡ് is numbered in such a way that functional group gets the lowest possible number. നമ്മൾ lowest chain എടുത്തു. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുന്നു. COH ഗ്രൂപ്പിന് lowest നമ്പർ കിട്ടത്തക്ക രീതിയിൽ. Why? Because here the functional group is the COOH group. That means carboxylic acid group. So the second rule is the longest chain selected is numbered in such a way that functional group gets the lowest possible number. ഈ സൈഡിൽ നല്ല നമ്പർ ചെയ്യുന്ന ഈ ഒരു എക്സാമ്പിളിൽ റൈറ്റ് സൈഡിൽ നിന്നാണ്. എന്നാലേ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായ COH ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടും. അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലും ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിലുള്ള നമ്പർ ചെയ്യാൻ, അതിൻ്റെ അകത്ത് വേറെ സബ്സ്റ്റിറ്റ്യൂവൻ്റോ മൾട്ടിപ്പിൾ ബോണ്ടോ ഒക്കെ ഉണ്ടെങ്കിലും ഏതാണോ ഫങ്ഷണൽ ഗ്രൂപ്പ്, COH, OH, എസ്റ്റർ, COR, അങ്ങനെ ഏത് ഗ്രൂപ്പ് വന്നാലും ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവർ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്പർ ചെയ്യും. ക്ലിയർ? ദാറ്റ് ഇസ് ദ സെക്കൻഡ് റൂൾ. ദെൻ തേർഡ് റൂൾ, ഇഫ് മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് present, it is indicated as primary suffix and the functional group is indicated as secondary suffix. ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ആ കോമ്പൗണ്ടിൽ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ബോണ്ട് മീൻസ് ഐതം ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്, അതാണ് മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് അവിടുത്തെ പ്രൈമറി സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ വരുന്നത്. ആദ്യം വരുന്നത് പ്രിഫിക്സ്, പിന്നെ കാണിക്കുന്നതാണ് സഫിക്സ്. ഇത് പ്രൈമറി സഫിക്സ് ആയിട്ട് ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ബോണ്ട്. ദെൻ സെക്കൻഡറി സഫിക്സ് ഈസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ദിസ് കോമ്പൗണ്ട് CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2. ലോവസ്റ്റ് ചെയിൻ എടുത്തപ്പോൾ 5 കാർബണാറ്റംസ് ഉണ്ട്. നമ്പർ ചെയ്യേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ലോവർ നമ്പർ കിട്ടത്തക്ക രീതിയിൽ. ഹിയർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് CHO ഈസ് ആൽഡിഹൈഡ്. ഇൻ IUPAC ഇസ് നെയിം ഈസ് ആൽക്കനാൽ. ടെൻത്തിൽ പഠിച്ചിട്ടുണ്ട് CHO വന്നാൽ ആളെന്നാണ് എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ നെയിം. OH ആണെങ്കിൽ ആൽക്കഹോൾ ആണെങ്കിൽ ഓളും OL എന്നിരുന്നു. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽക്കനാൽ, മെഥനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, അങ്ങനെയാണ് എൻ്റെ നെയിം. സോ CHO ഈസ് ആൽഡിഹൈഡ്. സോ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ പ്രൈമറി സഫിക്സ് ആയിട്ട്, അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണോ അതവിടെ സെക്കൻഡറി സഫിക്സ് ആണ്. സോ ഈ കോമ്പൗണ്ടിലും മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് പ്രസന്റ് ആ തേർഡ് കാർബൺ. ഹിയർ 5 കാർബൺ ആറ്റംസ് ആർ പ്രസന്റ്.
and here the functional group is CHO, so CHO is alkanal. So actually this compound is pentanal because 5 carbon atoms are present. So and the functional group is CHO, so name of this compound is pentanal. But here a double bond is present at third carbon, so you should indicate that double bond present in this compound. So adu primary suffix aayittu aanu parayana kaari aadi adu parannitte ibidutha functional group ne parayam. So name of this compound is pent 3e, third position la double bond 1 r, first position la anadhu first carbon aanu CHO group aayi functional group vannikku. CHO IUPAC name venaanu alkanal nanu. Here this is pentanal, so pent 3 in 1 r, first position CHO anadhu 1 r anadhu. Meaning of this name is this is an aldehyde pentanal containing double bond at third position. So pent 3 e, e means double bond, adu primary suffix aayittu vannu. Then 1 r, that mean that shows the functional. So pent 3 in 1 r, so that is the third row. Clear? Fourth rule, the order of decreasing priority for some functional group is COH, SO3H, COOR, COCl, CONS2, CN, CHO, CO, OH, NH2, C double bond C, C triple bond C, nitro, nitroso and high. This is the priority for some functional group. We will learn this functional group in detail in our next class. You should learn all these functional group, the priority of this functional group by heart. Okay. So COH is acid, carboxylic acid, and SO3H is sulfonic acid, this is ester, etc. We will learn all these functional groups in detail in our next class. Ibide priority kooduthal acidine aanu, adinekka priority koravaanu sulfonic acid. അതിനേക്കാൾ കുറവാണ് എസ്റ്റർ. അതിനേക്കാൾ കുറവാണ് COCl. അസറ്റൈൽ ക്ലോറൈഡ്. സോ പ്രയോറിറ്റി അങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. യു ഷുഡ് ലേൺ ദിസ് പ്രയോറിറ്റി ഓർഡർ ബൈ ഹാർട്ട്. ഇത് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു കോമ്പൗണ്ടിൽ ചിലപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് പോകും. ഒരു കോമ്പൗണ്ട് ആസിഡാണോ അതോ ആൽ
ആസിഡും OH വന്ന് ആക്കുന്നു രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്നാൽ അതിനെ നെയിം ചെയ്യുമ്പോൾ ആസിഡ് ആയിട്ട് വേണം നെയിം ചെയ്യാൻ അതോ ആൽക്കഹോൾ ആണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രയോറിറ്റി റൂൾ നോക്കുന്നത് നിങ്ങൾക്കറിയാം പ്രയോറിറ്റി റൂളിൽ ആദ്യം വരുന്ന ആരാണ് COH അത് കഴിഞ്ഞിട്ടാണ് ആൽക്കഹോൾ ആയ OH വരുന്നത് സോ വി കൻ സേ ദാറ്റ് ദാറ്റ് കോമ്പൗണ്ട് ഈസ് എ കോമ്പൗണ്ട് ഈസ് ആൻ ആസിഡ് കണ്ടെയ്നിങ് OH ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഒന്ന് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് എടുക്കും മറ്റേ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രയോറിറ്റി കുറഞ്ഞതാണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നും വരും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കും ദ ലാസ്റ്റ് റൂൾ ഈസ് ഹാലജൻ ഈസ് ഓൾവേസ് പ്രിഫിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല വട്ട് ഡസ് ഇറ്റ് മീൻ ഹാലജൻ ഈസ് ഓൾവേസ് പ്രിഫിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എന്നറിയാം ഇവിടെ പ്രയോറിറ്റി നോക്കുമ്പോൾ ഏറ്റവും കുറവ് പ്രയോറിറ്റി ആർക്കാണ് ഹാലുവേൺ ഹാലു മീൻസ് ഹാലജൻ സോ എപ്പോഴും ഹാലജൻ ഒരു കോമ്പൗണ്ട് അകത്തുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു പ്രിഫിക്സ് ആയിട്ട് നമ്മൾ എഴുതത്തുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഫോർ എക്സാമ്പിൾ CH3 CHCl CH2 COOH name of this compound is
3 chloro. Total 4 carbon atoms. So, but COH vandhal, 10th padichittu undu carboxylic acid, IUPAC name is oic acid. So, name of this compound is 3 chloro. Butanoic acid. ഇവിടെ ഹാലജനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് എടുത്തത്. സി എൽ സി ഒ എച്ച് കൂടെ വന്നാൽ ഏതാണ് ഫംഗ്ഷൻ എന്ന് ചിന്തിക്കേണ്ട. എപ്പോഴും ഹാലജൻ ഉണ്ടെങ്കിൽ അവിടെ ക്ലോറിനാണെങ്കിലും ബ്രോമിനാണെങ്കിലും അയഡിനാണെങ്കിലും അത് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. സോ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 3 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. നാല് കാർബണാറ്റം വരുമ്പോൾ ബ്യൂട്ട് സി ഒ എച്ച് ഗ്രൂപ്പും ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിന്റെ IUPAC name is alkaloic acid. So name of this compound is 3-chlorobutanoic acid. Let us write the nomenclature of these two compounds. The first compound, the functional group is OH. OH is alcohol. So first compound is alcohol. And second compound, functional group is COH. So this is a carboxylic acid. In first compound, functional group is OH and a double bond is present between two carbon atoms and also a substituent methyl group is attached on this carbon. Okay, what is the first rule? Select the longest continuous chain containing the functional group. Functional group include edutulla longest chain edukkuka. Then number the carbon atoms of that chain in such a way that this functional group gets the lowest possible number. So namukku kandathan ariyam nammal write cheyyanadathale functional group is present on this carbon. Write cheyyanadathal ee carbon 1 nu kittum allengil idu 1 2 3 4 5 enne varathullu left cheyyanadathu. So number this compound from this side 1 2 3 4 5. Here a substituent is present at fourth carbon and a double bond is present in between second and third carbon, and here the functional group is OH group and this OH group is attached on the first carbon. So first varendathu അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവന്റാണ്. ഇറ്റ് ഈസ് ദി പ്രിഫിക്സ്. ഇത് ഇവിടുത്തെ പ്രിഫിക്സ് ആണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഒ എച്ച് ആൻഡ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഈസ് മീഥൈൽ ഗ്രൂപ്പ്. സോ 4-methyl. ദിസ് ഈസ് ദ പ്രിഫിക്സ്. ആൻഡ് ഹിയർ ദിസ് ഡബിൾ ബോണ്ട് ഈസ് അറ്റാച്ച്ഡ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് കാർബൺ. This is the primary suffix and here functional group OH, that is alcoholic group, is attached on the first carbon and this is the secondary suffix. So primary suffix secondary suffix varanallo double allele triple bond undengi adu avadhe primary suffix, functional group unda functional group avadhe secondary suffix var. Okay, so first mentioned the prefix. Here prefix is methyl group. This methyl group is attached on fourth carbon, so 4-methyl. Then how many carbon atoms are present in this chain? 5 carbon, so pent. Then primary suffix. Here double bond is present between second and third carbon, so pent. 2E. What is the IUPAC name for alcohol? It is alkanol. End chain is oil. Pent 2E. All are alcohol in the name. Actually, 5 carbon atom member pentanol. But here, a substituent is present at 4th carbon and a double bond is present in between 2nd and 3rd carbon. So, 4-methyl pent 2E. And here this OH group is attached on first carbon. So pent 2E, again hyphen, mention the position of this OH group. It is at first carbon, so 1O. So name of this compound is 4-methyl pent 2E
one pole. Clear? Then second bonbon. Here the functional group is COH, that is carboxylic acid. You know that IUPAC name of carboxylic acid is alkanoic acid. You have learned this in class 10. So this is alkanoic acid. Butanoic acid, pentanoic acid, propanoic acid, hexanoic acid, etc. Take the longest continuous chain so that the functional group gets the lowest possible number. So 1, 2, 3, 4, 5, 6. Longest chain edukkuva number eymba aarku lowest number kittana functional group. Here also a multiple bond is present, but here the multiple bond is triple bond, and this triple bond is present in between second and third carbon, and a substituent chlorine is attached to fifth carbon. So multiple bond is present between second and third carbon, functional group is attached to first carbon. So first mention the prefix. Here prefix is chloro. This is the substituent. Position of that chlorine is on fifth carbon, so 5-chloro. Then primary suffix. Here triple bond. Total how many carbon atoms? 6. So 5-chloro-hex. Triple bond is present in between second and third carbon, so hex 2-ine. Ion vannathu triple bond ion da ivide ion vanna pole idu ion 2 ion. Then mention the functional group. Here functional group is attached on first carbon, so pent 2 ion 1. IUPAC name for acid is alkanoic acid, oic acid. Hex 2 ion 1 oic acid. Clear? So name of this compound is 5-chloro. Total 6 carbon atoms are present, so base root is hex. Triple bond is present in between second and third carbon, so hex 2-ion. Then secondary suffix. Secondary suffix is functional group. Position of that functional group is at first carbon, so ion 1 carboxylic acid, alkanoic acid, oic acid. Hexanoic acid ആയിരുന്നു കോമ്പോ. Hexanoic acidനകത്ത് ഫിഫ്ത് കാർബണിൽ ക്ലോറിൻ ഉണ്ട്. ദെൻ സെക്കൻഡ് കാർബണിലും തേർഡ് കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഹെക്സ് 2-ion 1-oic acid. പൊസിഷൻ ഓഫ് COH ഗ്രൂപ്പ് ഈസ് അറ്റ് ഫസ്റ്റ് കാർബൺ, സോ 1-oic acid. സോ ദിസ് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പോ. ക്ലിയർ? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വി ഹാവ് ലേൺഡ് the nomenclature of unsaturated hydrocarbons and compounds containing functional group. You should revise this topic. In our next class, we will learn the IUPAC names of some more functional groups. Thank you.